ഹലോ, നമസ്കാരം. ദേവലോകം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ് ഞാൻ. ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്ന വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേഷണി, പരദൂഷണം, ഇങ്ങനെയുള്ള ഒരു വീഡിയോയാണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ പറയാൻ പോകുന്നത്. എന്താണ് യേശുവിൻ, എന്താണ് പരദൂഷണം? അതായത് നമ്മൾ നിങ്ങളുടെയൊക്കെ ചുറ്റുപാടുകളിൽ കാണും ഇങ്ങനെയുള്ള ആളുകളല്ലേ. ഞാൻ താമസിക്കുമ്പോഴും ഉണ്ടായിരുന്നു, എൻ്റെ ചുറ്റുപാടിലും ഉണ്ടായിരുന്നു ഇങ്ങനെയുള്ള ആളുകൾ കാണുകയാണ്. അതായത് എന്തെങ്കിലും, ഇവരെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു വാർത്ത കിട്ടാൻ നോക്കിയിരിക്കണം. അത് ചിലപ്പം ജോലിയുള്ളവരായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളെ അടുത്ത് താമസിക്കുന്ന ആളുകളായിരിക്കാം. അങ്ങനെയൊക്കെയുള്ള ആളുകളാണ്, ഓരോരുത്തരുടെ സ്വഭാവമാണല്ലോ, വ്യത്യസ്ത നിലകളിലായിരിക്കുമല്ലോ ഓരോരുത്തരുടെ സ്വഭാവം. അപ്പം ഈ ചുറ്റുപാടിലുള്ള വിഷയങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അത് ഈ ടീച്ചേഴ്സിൻ്റെ ഇടയിലൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് അവർ വെറുതെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഓരോ വാർത്തകൾ പറയും. അപ്പോൾ അത് കേൾക്കുമ്പം മറ്റുള്ളവർ എന്ത് ചെയ്യും, ചിലരത് കേൾക്കത്തില്ല, മറ്റുള്ളവർ അതെന്ത് ചെയ്യും, രസം പിടിച്ചിരിക്കും. കേൾക്കുന്ന ആൾക്കാർക്കും അതൊരു രസമായിട്ട് എന്ത് ചെയ്യും, തോന്നും. കാരണം വെറുതെ ഇരിക്കുകയല്ലേ, എന്തെങ്കിലുമൊക്കെ സംസാരിക്കണമല്ലോ. പക്ഷേ ആ സമയങ്ങളിൽ നല്ല കാര്യങ്ങളെക്കുറിച്ച് ആരും പറയത്തില്ല, നല്ല കാര്യങ്ങൾ ആരും ഇഷ്ടപ്പെടുകയും ഇല്ല. നല്ലത് പറഞ്ഞു കൊടുക്കുന്നവരോട് ആർക്കും പൊതുവേ താല്പര്യങ്ങളൊന്നുമില്ല. അപ്പം ഈ ഏഷണി എന്ന് പറയുന്നത് ഒരാളെ കൊല്ലുവാനും, അല്ലെങ്കിൽ ഒരാളെ സ്വയം ആത്മഹത്യയിലേക്ക് പോലും എത്തിക്കുന്ന ഒന്നാണ്. എല്ലാ മനുഷ്യർക്കും ചിലപ്പം മനക്കട്ടി എന്ന് പറയുന്നത് ഒരുപോലെ ആയിരിക്കത്തില്ല. ചില കൊച്ചുകുട്ടികളുടെ മനസ്സ് പോലെ ആയിരിക്കും, കട്ടി കുറഞ്ഞ മനസ്സായിരിക്കും, അങ്ങനെയൊക്കെയുള്ള ആളുകളുണ്ടാവും. അപ്പം കേൾക്കുമ്പോൾ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അവർക്ക് ചിലപ്പോൾ അതിനെ ഉൾക്കൊള്ളാൻ എന്ത് ചെയ്യത്തില്ല, പറ്റത്തില്ല. ഇപ്പോൾ അല്ലെങ്കിൽ ഇപ്പം പരീക്ഷയിൽ മാർക്ക് കുറഞ്ഞെന്ന് പറഞ്ഞ് വഴക്ക് പറയുമ്പം പോയി ആത്മഹത്യ ചെയ്യുന്നത്, അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം കുടുംബങ്ങളിലുള്ള വ്യക്തികളെ തമ്മിൽ എന്ത് ചെയ്യും, തമ്മിലടുപ്പിക്കുക. ഇപ്പോൾ കുറേ ഒരു വീട്ടിൽ അച്ഛൻ അമ്മ മക്കളായിട്ട് താമസിക്കുന്ന ഒരു ഫാമിലി ആയിരിക്കും. അപ്പോൾ ഈ ഏഷണി ഉള്ള ആളുകളുടെ സ്വഭാവമാണ് ഞാൻ പറയുന്നത്. അപ്പം അമ്മയുടെ അടുത്ത് വീട്ടിലുള്ള മക്കളുടെ കുറ്റങ്ങളെക്കുറിച്ച് പറഞ്ഞു കൊടുക്കും, മക്കളെടുത്ത് വീട്ടിലുള്ള അമ്മയെക്കുറിച്ച് എന്ത് ചെയ്യും, കുറ്റങ്ങൾ പറഞ്ഞു കൊടുത്ത്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യും, തമ്മിലടുപ്പിച്ച് കുടുംബ ബന്ധങ്ങളെപ്പോലും ഛിദ്രിക്കുന്ന അവസ്ഥകൾ ഉള്ള ആളുകളുണ്ട്. അവർ ചിന്തിക്കുന്നില്ല നാളെ അവർക്ക് വരാൻ പോകുന്ന വിപത്തുകളെക്കുറിച്ചും അവർക്ക് വരാൻ പോകുന്ന ആപത്തുകളെക്കുറിച്ചും അവരെ ഈ പറയുമ്പം എന്ത് ചെയ്യത്തില്ല, ചിന്തിക്കത്തില്ല. മുകളിലിരിക്കുന്ന ഈശ്വരൻ ഇതെല്ലാം കണ്ടുകൊണ്ട്, ഈ ലീലാവിലാസങ്ങളെല്ലാം കണ്ടുകൊണ്ട് മുകളിൽ ഒരാളിരിപ്പുണ്ട്. അപ്പം ദൈവത്തിനെ മറച്ചുകൊണ്ട് എനിക്കോ നിങ്ങൾക്കോ എന്ത് ചെയ്യാൻ പറ്റില്ല, ഒന്നും മറികടന്ന് പോകാൻ പറ്റത്തില്ല. നമ്മൾ ചിന്തിക്കും, ആ നമ്മളിപ്പോൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് നമ്മൾ ചിന്തിക്കും ഇതാരും അറിയുന്നില്ല, ഓ ഇതാ ഞാൻ ആ വ്യക്തി മാത്രം അറിയുന്ന കാര്യങ്ങളായിരിക്കാം എന്ന് എന്ത് ചെയ്യും, നമ്മൾ ചിന്തിക്കും. അല്ല, മുകളിലിരിക്കുന്ന ദൈവം എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം അപ്പം അതിനുള്ള കാര്യങ്ങളും അവിടെ എന്ത് ചെയ്യും, ദൈവം എഴുതി വയ്ക്കും. കാരണം ഒരുപാട് ദൈവം അങ്ങോട്ട് കണ്ടുകൊണ്ടിരിക്കും, ദൈവത്തിന് പോലും എന്ത് ചെയ്യും, ഇങ്ങനെയുള്ള ആളുകളോട് മടുപ്പ് തോന്നും. അപ്പം നമ്മളൊന്നും അങ്ങനെ ആവാതിരിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കൂടുമ്പോൾ നിങ്ങൾ നല്ല കാര്യം പറഞ്ഞോ, അല്ലെ എന്തുണ്ട് വിശേഷം, ഭക്ഷണം കഴിച്ചോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നതിന് ഒരു കുഴപ്പവും ഇല്ല. നിങ്ങൾ നിങ്ങളുടെ മധ്യത്തിൽ കാണും, ചിലപ്പോൾ കണ്ട കാര്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ കാണാത്ത കാര്യങ്ങളായിരിക്കും. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചെല്ലാം നിങ്ങളിരുന്ന് പറയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഒരു തെറ്റ്, കേൾക്കുന്ന ആളെയും കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, തെറ്റിലേക്ക് പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ പൊതുസമൂഹങ്ങളിലെല്ലാം നടക്കുന്ന നാട്ടുകാര്യങ്ങളിലൊക്കെയാണ് അല്പം ഇച്ചിരി എന്നോണ പറയുക, അല്ലെങ്കിൽ ഇച്ചിരി പരദൂഷണം പറയുക, അല്ലെങ്കിൽ ഇച്ചിരി ഇതൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അതൊരു
രസികമായിട്ട് എന്ത് ചെയ്യുക, രസികം ഫലിതം എന്നൊക്കെ പറഞ്ഞ രീതിയിൽ, ഫലിതം വേറെ രസികം വേറെ, ഇതൊക്കെ രണ്ടും രണ്ട് കാര്യമാണ്. ഫലദൂഷണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വ്യക്തി ചെയ്ത കാര്യമായിരിക്കാം, ചെയ്യാത്ത കാര്യങ്ങളായിരിക്കാം, അത് കുറച്ചും കൂടെ കൂട്ടിക്കൊഴുപ്പിച്ച് പറയുന്ന ആ കാര്യത്തിനാണ് എന്ത് ചെയ്യുന്നത്, ഫലദൂഷണം എന്ന് പറയുക. അപ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെയുള്ള ശീലങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളിലുള്ള നന്മയ്ക്ക് തടസ്സമായി ഇതൊക്കെ എന്ത് ചെയ്യും, നിലകൊള്ളും. നമ്മളെ കുടുംബത്തിൻ്റെ ഐശ്വര്യത്തിന്, നമ്മുടെ മക്കളുടെ ഐശ്വര്യത്തിന്, നമ്മളെ ഭർത്താവിൻ്റെ ഐശ്വര്യത്തിന് ഇതൊക്കെ എന്ത് ചെയ്യണം, തടസ്സമായിട്ട് നിൽക്കുന്ന കാര്യങ്ങളാണ്. അപ്പം ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് എല്ലാവരും മനസ്സിലാക്കി പോവാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.